നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. കാശ്മീരിൽ മോദി ചെയ്തത് തന്നെ, കോടതി പോലും ഇനി തൊടില്ല. അത്രയ്ക്ക് ശരിയാണ് കാശ്മീരിൽ ഇന്ത്യൻ പാർലമെന്റും മോദി സർക്കാരും ചെയ്തിരിക്കുന്നത്. കാശ്മീരിൽ 370 വകുപ്പ് റദ്ദാക്കിയതിന്റെ നിയമപരമായ സാധുതയാണ് ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നത്. കർമാന്യൂസ് ഇതിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇതാണ്: ഇന്ത്യ സർക്കാരിന്റെയും പാർലമെന്റിന്റെയും ഇന്ത്യൻ രാഷ്ട്രപതിയുടെയും തീരുമാനങ്ങൾ കോടതി അംഗീകരിച്ചിരിക്കുന്നു. ഇനി ചില ചോദ്യങ്ങളുണ്ട്. ഇതിനെ എതിർത്ത കോൺഗ്രസ് ഇനി എന്ത് നിലപാട് സ്വീകരിക്കും? കേരളത്തിലെ ഇടതും വലതും ഇനി എന്തു പറയും? കോടതി വിധി എന്നാൽ അതിനപ്പുറം ഒന്നുമില്ല എന്ന് പറഞ്ഞ് ശബരിമലയിൽ കയറി വിപ്ലവം നടത്തി സ്വയം മുടിഞ്ഞുപോയ CPM കാശ്മീർ കേസിലെ കോടതി വിധി ഇനി സ്വീകരിക്കുമോ? പാർലമെന്റിനെ വിശ്വസിച്ച ഇന്ത്യൻ ജുഡീഷ്യറി ഇവിടെ ഉയർത്തിപ്പിടിച്ചത് ഇന്ത്യയുടെ ദേശീയതയാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതും കാശ്മീർ വിഭജിച്ചതും കാശ്മീർ കേന്ദ്രഭരണം ഏർപ്പെടുത്തിയതുമെല്ലാം ചോദ്യം ചെയ്തായിരുന്നു സുപ്രീം കോടതിയിൽ ഹർജി വന്നത്. ഹർജിയിലെ കാര്യങ്ങൾ കണ്ടതും മുഴുവൻ വായിച്ചു പോലും നോക്കാതെ ജഡ്ജിമാർ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കി. കാരണം പ്രഥമ ദൃഷ്ടിയാ ഈ ഹർജി പാകിസ്ഥാന് വേണ്ടി എന്ന നിലയിൽ വാദിക്കാനായിരുന്നു നിലപാട്. ഇന്ത്യൻ കോടതിയിൽ പാകിസ്ഥാൻ ഉയർത്തുന്ന ന്യായങ്ങൾ ചൂണ്ടിക്കാട്ടി വാദവും ഹർജിയും ഉണ്ടാക്കുക. അപകടം തിരിച്ചറിഞ്ഞ് കോടതി ഹർജിക്കാരനെ ഓടിച്ചെന്ന് മാത്രമല്ല, ഇനി മേലാൽ ഇത്തരം ഹർജിയുമായി കണ്ടുപോകരുത് എന്നും ഇനി വന്നാൽ പിഴ ഈടാക്കി വാദിക്കെതിരെ കേസെടുക്കുമെന്നും കടുത്ത താക്കീതാണ് നൽകിയിരിക്കുന്നത്. ഇത് പറഞ്ഞ ഇന്ത്യൻ പരമോന്നത നീതിപീഠത്തിന് ബിഗ് സല്യൂട്ട്. അവിടെയും തീർന്നില്ല. കാശ്മീരിലെ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ചോദ്യം ചെയ്ത ഹർജി കണ്ടപ്പോൾ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ചോദിച്ചു, ഇത് എന്ത് തരം ഹർജിയാണെന്ന്. അരമണിക്കൂറോളം വായിച്ചിട്ടും ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. എല്ലാം നല്ല ചുട്ട മറുപടിയാണ് നൽകിയത്. രാജ്യത്ത് കാശ്മീരിലെ നടപടികളെ വിമർശിക്കുന്ന ഇമ്രാന്റെ കൂട്ടുകാരും വിഘടനവാദികളെ തടങ്കലിലാക്കിയപ്പോൾ വിലപിച്ച പിണറായി വിജയൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഒന്നോർക്കുക, ഈ രാജ്യം ഭദ്രമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഇരട്ടച്ചങ്കുണ്ട് എന്നൊക്കെ പറയുന്ന ധൈര്യവും മറ്റും ഉണ്ടായത് ഭീകരവാദികളിൽ നിന്നും ഈ രാജ്യത്തെ രക്ഷിച്ച ജവാന്മാരിൽ നിന്നുമാണ്. അതിർത്തിയിൽ ഇന്ത്യ പാകിസ്ഥാനെ തുരത്തുന്നതിനാലാണ്. അതിർത്തി കടക്കാൻ കാത്തിരിക്കുന്ന ചൈനയെ ഇന്ത്യ തടഞ്ഞു നിർത്തുന്നതിനാലാണ്. അല്ലാതെ ഇന്ത്യ നിലനിൽക്കുന്നതും ഒരു പൊട്ടാസ് പോലും പൊട്ടാതെ ശാന്തമായി മുന്നോട്ടു പോകുന്നതും ഇൻക്ലാബ് സിന്ദാബ വിളിച്ചുകൊണ്ട് അല്ല. അല്ലേ അല്ല. കാശ്മീർ വിഷയത്തിൽ ഇപ്പോഴും രാജ്യം ഒറ്റക്കെട്ടാണ്. യുവ കോൺഗ്രസ് നേതാക്കളടക്കം രാജ്യം ഒന്നായി നിലകൊള്ളുന്നു. മോദി വിരുദ്ധരായ കേജ്രിവാളും മായാവതിയും വരെ ഇക്കാര്യത്തിൽ മോദിക്ക് ഒപ്പമാണ്. പിന്നെ കേരളത്തിൽ CPMഉം കോൺഗ്രസും എതിർക്കുന്നത് എന്തിന്റെ പേരിലായാലും ജനം തിരിച്ചറിയും. വെടിയൊച്ച കേൾക്കാത്ത കാശ്മീർ എന്നത് ഇതാ യാഥാർത്ഥ്യമായി തെളിയിച്ചു തന്നിട്ടും കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസിലെ ചില നേതാക്കൾക്കും മാത്രം പുകയുന്ന കാശ്മീർ മതിയെന്നായി. കോൺഗ്രസിലെ അനേക കോടി പ്രവർത്തകർ ഈ വിഷയത്തിൽ മോദി സർക്കാരിന്റെ നയത്തെ അനുകൂലിക്കുന്നുണ്ട്. എന്നാൽ ചില നേതാക്കൾ മാത്രമാണ് എതിർത്ത് ഇപ്പോഴും നിൽക്കുന്നത്. ഇത് ഇപ്പോൾ തെറ്റുകൾ തിരുത്താൻ സമയമായി എന്നുള്ളത് അറിയുക. പരമോന്നത കോടതിയുടെ നിലപാട് പോലും വന്നിരിക്കുന്നു: രാജ്യമാണ് വലുത്. രാജ്യം സുരക്ഷിതമെങ്കിലേ ജനവും സർക്കാരും കോടതിയും CPMഉം BJPയും ഒക്കെ ഉണ്ടാകുമെന്നത് ഓർക്കുക. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ രാഷ്ട്രപതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് ML ശർമ്മ എന്ന അഭിഭാഷകനാണ് ഹർജി നൽകിയത്. രാഷ്ട്രപതിയുടെ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്നും ശർമ്മ ഹർജിയിൽ ആരോപിച്ചിരുന്നു. ഈ ഹർജിയാണ് സുപ്രീം കോടതി കടുത്ത വിമർശനമുയർത്തി പൂർണ്ണമായും വായിച്ചു പോലും നോക്കാതെ തള്ളിയിരിക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ വളരെ വ്യക്തമായി കഴിഞ്ഞു. കാശ്മീരിലെ വിഘടനവാദികളും അവർക്ക് കുട പിടിക്കുന്നവരും കുറച്ചു കാലം കൂടി തടവിൽ കഴിയട്ടെ. അത് ഏത് നേതാവായാലും ശരി, അവരെല്ലാം ഇക്കാലമത്രയും കാശ്മീരിലെ വിഘടനവാദത്തെ ഉപയോഗിച്ച് ജീവിച്ചവരാണ്. അവരെ പിടിച്ച് തടവിലാക്കിയപ്പോൾ കാശ്മീർ ശാന്തമായി. ഇനിയും അവരെ പിന്തുണയ്ക്കുന്ന കേരളത്തിലെ അടക്കമുള്ള പാക് അനുകൂലികൾക്ക് നന്നാകാൻ ഇതാ അവസരമുണ്ട്. നമ്മുടെ പരമോന്നത കോടതി പോലും അംഗീകരിക്കുന്ന ഈ തീരുമാനത്തിൽ കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കുക. അനുകൂലിക്കുന്നവർക്ക് ഒപ്പം ഈ രാജ്യത്തെ രാജ്യസ്നേഹികൾ കൂടെ ഉണ്ടാകും. അവർ ഏത് പാർട്ടിയായാലും എതിർക്കുന്നവർക്കൊപ്പം ഇന്ത്യക്കാർ ഉണ്ടാവില്ല. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.